ഒരുപാട് പ്രോഡക്ട്സ് വെച്ചിട്ടൊന്നുമല്ല. ഇന്നത്തെ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ ഈബ കോസ്മെറ്റിക്സിന്റെയാണ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഈബ കോസ്മെറ്റിക്സിൽ നിങ്ങൾ കുറെ പേര് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഹലാൽ സർട്ടിഫൈഡ് ബ്രാൻഡാണ്. പിന്നെ വെഗാനാണ്, പിന്നെ എന്താണ് ആനിമൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള തോന്നിയത് ഇതൊരു പീറ്റർ സർട്ടിഫൈഡ് ബ്രാൻഡും കൂടിയാണ്, ക്രൂവൽറ്റി ഫ്രീ ആണ് ഈ ഒരു ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈബ കോസ്മെറ്റിക്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നാച്ചുറൽ ലൈറ്റിലാണ് ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, സോ നിങ്ങൾക്ക് കളേഴ്സ് ഒക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, കുഞ്ഞതായിട്ടൊന്ന് സൺസ്ക്രീൻ ഇട്ട് ഞാൻ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്, നല്ലൊരു പ്രൈമർ ഇടാന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പ്രൈമറിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈബ കോസ്മെറ്റിക്സിന്റെ ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു എച്ച് ഡി പ്രൈമർ ആണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ഭയങ്കര ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു റോസിന്റെ മണമുള്ള ഒരു പ്രൈമർ ആണ് കേട്ടോ ഇത്. ഇത് ആ ഒരു നല്ലൊരു നമ്മുടെ ഒരു സ്മൂത്ത് ആക്കി, സ്കിൻ നല്ല സ്മൂത്ത് ആക്കിയിട്ട് നല്ലൊരു മേക്കപ്പിന് പറ്റിയ നല്ലൊരു ബേസ് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത്. നമ്മുടെ ഫൈൻ ലൈൻസും ചെറിയ പോർസും ഒക്കെ മിനിമൈസ് ചെയ്തിട്ട് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. ഇതൊരു ജെൽ ബേസ്ഡ് പ്രൈമർ ആണ് കേട്ടോ. സ്മെല്ല് ഒരു രക്ഷയില്ല, അസാധ്യ സ്മെല്ലാട്ടോ ഇതിൻ്റെ. പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഗ്ലൈഡ് ഓൺ ചെയ്യും ഈ ഒരു പ്രൈമർ. നല്ല സ്മൂത്ത് ആണ് കേട്ടോ ഭയങ്കര. ഇതൊരു മാറ്റിഫൈങ് പ്രൈമർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് വേണ്ട കേട്ടോ. ഒരു നോർമൽ ടു ഓയിലി സ്കിൻകാർക്കാണ് ഇത് ബെസ്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ പ്രൈമർ ഒന്ന് സെറ്റ് ആവട്ടെ, 2 സെക്കൻഡ്. അപ്പോൾ പ്രൈമറൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈബ കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് വിത്ത് SPF 15. ഇത് ഐവറി ഫെയർ ആണ്, ഇത്രയും ലൈറ്റ് ആണ് എന്റെ സ്കിന്നിന് വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഒന്ന് വർക്ക് ചെയ്യാം ഇത് വെച്ചിട്ട്, എങ്ങനെയുണ്ട് നോക്കാം. ഗ്ലാസ് ബോട്ടിലാണ്, പമ്പ് ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് എടുക്കാനും പിന്നെ ഒരു ഹൈജീൻ പർപ്പസിനൊക്കെ നല്ലതാണ് ഇത്. ഇതൊരു ഓയിൽ ഫ്രീ മാറ്റ് ലുക്ക് ആണ് കേട്ടോ ഇത് തരുന്നത്. ഈ ഐവറി ഫെയർ ജാനുവിനി ഞാൻ ഇട്ടു കേട്ടോ ഹസ്ബൻഡിന്, ആൾക്ക് പെർഫെക്റ്റ് ആണ് ഷീറ്റ്. അപ്പോൾ കുറച്ച് ഞാൻ കൈൻ്റെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് സ്കിന്നിൽ ഇടാണ്. ഇത് ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണെന്നാണ് പറയണത്. നമുക്ക് നോക്കാം എൻ്റെ ഈ ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ കവർ ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, വളരെ ലൈറ്റായിട്ടാണ് കേട്ടോ, ഞാൻ ഒരു ഇത്തിരി ലൈറ്റാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഐവറി ഫെയർ. ഇത് ഭയങ്കര ലൈറ്റാണ് ഷെയ്ഡ് കേട്ടോ, മീൻസ് ഭയങ്കര ഒരു പിങ്കിഷ് വൈറ്റ് ടോൺ ഉള്ളവർക്ക്, അതായത് നല്ല ഫെയർ ആയിട്ട് പിങ്ക് അണ്ടർ ടോൺ ഉള്ളവർക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. ഇപ്പൊ ഞാൻ ഭയങ്കര ഉള്ളവയാണ്. ഇത് ഒരു പിങ്ക് അണ്ടർ ടോൺ ഉള്ള, ഭയങ്കര നല്ല ഫെയർ ആയിട്ടുള്ള പിങ്ക് അണ്ടർ ടോൺ ഉള്ളവർക്ക് കറക്റ്റ് ആണ് ഷെയ്ഡ്. എനിക്കൊരു ഇച്ചിരി ലൈറ്റ് ആണ്, ബട്ട് എനിക്ക് ഒന്ന് വർക്ക് ചെയ്യുന്നതോറും കുറച്ചൊന്ന് അബ്സോർബ് ആകുന്നതോറും കറക്റ്റ് ആയിട്ട് സ്കിന്നിലേക്ക് ആവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, സോ അങ്ങനെ ഫൗണ്ടേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഹൈ കവറേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു മീഡിയം കവറേജ് ആയിട്ട് എനിക്ക് തോന്നണേ കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് അധികം ഹൈ കവറേജ് ഫൗണ്ടേഷൻ്റെ ആവശ്യം, എനിക്ക് അങ്ങനെ പേഴ്സണലി ഹൈ കവറേജ് ഫൗണ്ടേഷനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് അൺഡ്രൈയും ജസ്റ്റ് ഒന്ന് ഈ ഒരു സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈബ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ്, സോറി ഈ ഒരു കോമ്പാക്റ്റ് ആണ്. ഇതൊരു പ്യുർ സ്കിൻ പെർഫെക്റ്റ് ലുക്ക് ലോങ് വെയർ മാറ്റിഫൈങ് കോമ്പാക്റ്റ് ആണ്. എഗെയിൻ ഇതൊരു മാറ്റിഫൈങ് കോമ്പാക്റ്റ് ആണ്, മാറ്റിഫൈ ചെയ്യും. ഓക്കെ, നമുക്ക് സ്പഞ്ചും ഒക്കെ കിട്ടുന്നുണ്ട്. അധികം ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഈ ഒരു കണ്ണിൻ്റെ അടിയിൽ മാത്രമാണ് ചെയ്യണത് കേട്ടോ. ഇതും ഒരു പിങ്ക് അണ്ടർ ടോൺ ആണ്, അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കുറച്ചും കൂടി അടിപൊളി. ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. But to be very honest, in person, വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നണം കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അങ്ങനെ
ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ണ് ശരിയാക്കാം കണ്ണിന് ചെറിയതായിട്ട് ഒന്ന് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയതായിട്ട് ഒന്ന് ക്രീസ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കളർ ഐ ഷാഡോ ഒരു ബ്രൗൺ കളർ ഐ ഷാഡോ ഇട്ടിട്ട് ടക്കെന്ന് വരാം ഓക്കെ വേറൊന്നുമില്ല ഈ ഒരു ഐ ഷാഡോ എടുക്കുന്നു ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ കണ്ടോ വളരെ ലൈറ്റായിട്ട് ഒരു ക്രീസ് ഒന്ന് കുറച്ചുകൂടി ക്യാച്ചി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീസിൽ ഒരു ബ്രൗൺ കളർ ഐ ഷാഡ് ഇട്ടു ഇനി നമ്മൾ കണ്ണെഴുതാൻ പോവാണ് കണ്ണെഴുതാനായിട്ട് നമ്മൾ ഈബ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ഈ ഒരു കോൾ കാജലാണ് യൂസ് ചെയ്യണത് കേട്ടോ ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഒരു കാജലാണ് ഞാൻ നല്ല തിക്കായിട്ട് അത്യാവശ്യം തിക്കായിട്ടാണ് ഞാൻ വെച്ച് ഭയങ്കര പടർത്തിയിട്ടല്ല ഇതിന് കേട്ടോ നല്ല ക്രീമിയാണ് ഈ കാജല് ക്രീമി ടെക്സ്ചറാണ് കേട്ടോ മുകളിലും എഴുതുന്നുണ്ട് അതിനുശേഷം മുകളില് ഈ ഒരു കാജല് തന്നെ വെച്ചിട്ട് മുകളിൽ ഒന്ന് ഭയങ്കര വൃത്തിയിലൊന്നും അല്ല എഴുതണം കാരണം നമ്മൾ കുറച്ച് പടർത്തുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഒരു ചെറിയൊരു ബ്രഷ് അങ്ങോട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ കണ്ണു എഴുതി ഒരു മസ്കാര ഇട്ടു കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് മൂക്ക് കോൺടൂർ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എൻ്റെ മൂക്കൊന്ന് കോൺടൂർ ചെയ്യാം ദാറ്റ്സ് ഇറ്റ് കൈ വെച്ച് തന്നെ നമുക്ക് കോൺടൂർ ചെയ്യാം ഓക്കെ മൂക്ക് അങ്ങനെ കോൺടൂർ ചെയ്ത് കഴിഞ്ഞു ഇനി പെട്ടെന്ന് കുറച്ച് ഹൈലൈറ്റർ ഇഷ്ടമുള്ളത് നമുക്കിടാം ഓക്കെ അപ്പോൾ പെട്ടെന്നൊന്ന് ഹൈലൈറ്റർ ഇട്ടു ദാറ്റ്സ് ഇറ്റ് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ് ലിപ്സ്റ്റിക്ക് ഈബയുടെ തന്നെ ഒരു മാറ്റ് ഉണ്ട് കുറച്ച് മാറ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര സാറ്റിൻ്റെ ഫിനിഷ് ഉണ്ട് മോയ്സ്ചറൈസ് ലിപ്സ്റ്റിക് ഉണ്ട് ഇനി നമ്മൾ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരു മാറ്റും ഉണ്ട് പിന്നെ ഒരെണ്ണം മോയ്സ്ചറൈസ് ലിപ്സ്റ്റിക് ഉണ്ട് ഇതിനകത്ത് മോയ്സ്ചറൈസ് ലിപ്സ്റ്റിക്ക് ഒരു ഇതിൻ്റെ കളർ വന്നിട്ട് പിങ്ക് ബ്ലഷ് എന്ന് പറഞ്ഞ കളറാണ് ഈ ഒരു കളർ വെച്ചിട്ട് ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ചെയ്യാൻ പോവാണ് കേട്ടോ വളരെ നല്ല ബ്ലഷിന് പറ്റിയൊരു കളറാണത് ഞാൻ കുറച്ച് ഇവിടെയാണ് ബ്ലഷ് ചെയ്യുക കാരണം എനിക്ക് കുറച്ചൊരു ലിഫ്റ്റഡ് ലുക്ക് കിട്ടാൻ ബ്ലഷിങ് എപ്പോഴും ഇവിടെയാണ് നല്ലത് കണ്ടോ വളരെ സട്ടിലായിട്ടുള്ള ബ്ലഷാണ് ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു കളർ ഇതാണ് ഷെയ്ഡ് കണ്ടോ ലിപ്സ്റ്റിക് ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഏപ്രിക്കോട്ട് ബ്ലഷ് ഇത് വന്നിട്ട് നയൻ തരക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇത് വന്നിട്ട് കുറച്ചൊരു ഫെയർ സ്കിൻ ടോണായിട്ടുള്ളവർക്ക് നല്ല പറ്റുന്ന ഒരു ന്യൂഡാണ് ഈവൻ നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ചെയ്യുള്ളൂ കേട്ടോ എനിക്കൊക്കെ തന്നെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു ഇനി പോയിട്ട് നമുക്ക് എല്ലാ സാരിയും ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരാം അതിന് മുമ്പ് എനിക്കൊരു നാല് പെർഫ്യൂം റോളോൺസ് നിങ്ങൾ കാണിച്ചു തരാനുണ്ട് ഇതും ഈബ കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് ഒന്നാമത്തേത് റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ് വളരെ കുറച്ചൊരു ഡീപ്പായിട്ടുള്ള ഒരു മണമുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത് ഒരു പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു സ്മെല്ല് വരുന്നതാണ് ഇത് അടുത്തത് വന്നിട്ട് ഷോ സ്റ്റോപ്പർ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു അത്തറിൻ്റെ സ്മെല്ലുള്ള പെർഫ്യൂമാണ് കേട്ടോ അടുത്തതാണ് എൻ്റെ ഒരു ഫേവററ്റ് ഇത് വന്നിട്ട് ഫ്ലോറൽ ഫാൻറ്റസി നല്ല ഒരു പൂക്കളിൻ്റെ മണം ആണ് ഈ ഒരു ഫ്ലോറൽ ഫാൻറ്റസിക്ക് പിന്നെയുള്ളത് നമ്മൾ സ്വീറ്റ് പാഷൻ ഇതും ചെറിയൊരു ഫ്ലോറൽ സ്മെല്ലുള്ളതാണ് സോറി എനിക്ക് സ്വീറ്റ് പാഷനാണ് എനിക്കിഷ്ടം മറ്റേത് കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള സ്മെല്ലാണ് പക്ഷെ സ്വീറ്റ് പാഷൻ കുറച്ചും കൂടി ഫ്ലോറലാണ് ബട്ട് നല്ലൊരു ഭയങ്കര സ്വീറ്റ് ആയിട്ട് സ്മെല്ലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വീറ്റ് പാഷൻ എടുത്തേക്കണമെന്ന് തോന്നുന്നു ഓക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈബ കോസ്മെറ്റിക്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ കരിമശി 50 എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ 15% ഓഫും കൂടി നിങ്ങൾക്ക് കിട്ടും അത് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി പൊട്ട് കുത്തുക കമ്മലിടുക സാരി എടുക്കുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക നിങ്ങളെ കാണിക്കുക ഓക്കെ അപ്പോൾ വാ പൂവേ പൂവേ ഓമൻ പൂവേ.
ಮಾಡಿ ಬಿಳಿಪ್ಪು ಇದಾ.